ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് അപ്ലിഫ്റ്റിംഗ് സോൾസ്. നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പം ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും അല്ലേ? അത് ഒരാളുടെ വോയിസ് കൊണ്ടാകാം, ലിറിക്സ് കൊണ്ടാകാം. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, സോളിനെ ടച്ച് ചെയ്തു എന്നൊക്കെ പറയത്തില്ല. അപ്പൊ നമ്മൾ അപ്ലിഫ്റ്റിംഗ് സോൾസ് എന്ന് ഞാൻ ഇതിന് പേര് കൊടുക്കാൻ കാരണം, ഒരാടെങ്കിലും സോളിനെ അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവണം എന്ന് ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ സെഷൻ എല്ലാം അപ്ലിഫ്റ്റിംഗ് സോൾസ് അല്ലെങ്കിൽ ഇത് ഈ സെഷന്റെ എല്ലാം ഒരു പേര് ഞാൻ ഇങ്ങനെ കൊടുത്തത്. സോ അങ്ങനെ നമ്മുടെ സോൾസിനെ എല്ലാം അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസിന്റെ ഉടമയാണ് ഇന്നത്തെ ഗസ്റ്റ്. സോ ഐ ഇൻവൈറ്റ് ഷാരോൺ ഫ്രം തിരുവല്ല. ഹായ് ഷാരോൺ, വെൽക്കം ടു ദി സെഷൻ. ഹായ് ഷാരോൺ. ഹായ് മോനെ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു ദി സെഷൻ. ഓക്കെ, പറയൂ, വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. നാട്ടിലെവിടാണ്, എന്താണ് ഫുൾ നെയിം, വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചി, എന്റെ പേര് ഷാരോൺ വർഗീസ് എന്നാണ്. ഓക്കെ. എനിക്ക് പപ്പ മമ്മി, ഞങ്ങള് നാല് മക്കളാണ്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. പിന്നെ എന്റെ എന്റെ നേരെ ഷാരോൺ, ഷെറിൻ, ഷലോം, ഷലോമി. ഞങ്ങള് മൂന്നാണും ഒരു മോളുമാണ്. ഞങ്ങളങ്ങനെ നാല് മക്കളാണ്. പിന്നെ അവര് ലാസ്റ്റിൽ രണ്ടുപേരും, മൂന്നും മോളും, അവര് ട്വിൻസ് ആണ്. പിന്നെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. നാട്ടിലെവിടെയാണ്? തിരുവല്ലയാണല്ലേ? നാട്ടിൽ തിരുവല്ല. തിരുവല്ലയിലെ അറിയായിരിക്കും, ഓദ്ര എന്ന് പറയുന്ന സ്ഥലം. ഓദ്ര. ഓക്കേ 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 ഓക്കേ, ഫൈൻ ഫൈൻ ഫൈൻ. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ചെറിയൊരു സിവിൽ എഞ്ചിനീയർ ആണ്, വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു തിരുവല്ലയില്. അപ്പം ദിവസമായിട്ടിപ്പം ഇപ്പം റിസൈൻ ചെയ്തായിരുന്നു, തിരുവല്ലയിലെ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പം സ്വന്തമായിട്ട് വർക്ക് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തിപ്പം. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ചെറിയൊരു സിവിൽ എഞ്ചിനീയർ ആണ് ഷാരോൺ എന്ന് പറയുന്നു. ഓക്കെ ഷാരോൺ, ഷാരോൺ ശരിക്കും ഇങ്ങനെ പാട്ട് പാടാനൊക്കെ പുറത്തൊക്കെ പോവാറുണ്ടോ? അത് പാഷൻ ആണോ അതോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാറാണോ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മാരേജ് സെറിമണിയുടെ ഒക്കെ കുറെ വീഡിയോസ് കണ്ടു. ഷാരോൺ, എനിക്ക് തോന്നുന്നു നമ്മള് പലർക്കും എന്താ പറയാ, നമ്മളോരോ വോയിസ് അല്ലെങ്കിൽ നമ്മളൊരു സോങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് ബിഹൈൻഡ് ഓരോ സ്റ്റോറീസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിമണി ആണ് അല്ലെ. അപ്പം ഷാരോന്റെ ലൈഫില് അങ്ങനെ ഒരു ടെസ്റ്റിമണി ഉണ്ടെന്ന് എനിക്കറിയാം. അത് വ്യൂവേഴ്സിനും കൂടെ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. സോ അതൊന്ന് പറയാമോ? എന്റെ ഒരു എനിക്ക് ഒരു 2.5 വയസ്സുള്ളപ്പോഴാണ് ഫാമിലിയിൽ അവര് പപ്പ അമ്മയും വിശ്വാസത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അവര് ഞങ്ങളും കൂടെ എല്ലാരും കുടുംബം ഡൽഹിയിലായിരുന്നു, അവിടെ സെറ്റിൽഡായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ എന്റെ അനിയനുണ്ടായി, അവന് കുഞ്ഞുണ്ടായി. അവനുണ്ടായ സമയത്ത് തൊട്ട് അവന് അറിയാലോ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറം ബുദ്ധിമുട്ട്. കുഞ്ഞിനെ കിട്ടുമോ തന്നെ ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഇവര് എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് എന്റെ പേരൻസ് വിശ്വാസി വരുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ കാലാവസ്ഥയെല്ലാം ഇത് പറ്റായിരിക്കും, പറ്റായപ്പോ കുഞ്ഞിനെ ഇളയ എന്റെ സ്വർണ്ണയും കൊണ്ട് പപ്പ നാട്ടിൽ വന്നു. മമ്മി അവിടെ തന്നെ വർക്ക് ചെയ്തു, മമ്മി നേഴ്സായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പക്ഷേ വീട്ടില് പപ്പായ ഫാമിലി ഓർത്തഡോക്സ് ആണ്, ഭയങ്കര ശക്തമായിട്ട് സഭ എന്ന് പറഞ്ഞത് ഭയങ്കര ശക്തമായ രീതിയിൽ നിൽക്കുകയാണ്. മമ്മിയുടെ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ് അവര്. അപ്പം രണ്ടു കുടുംബത്തിലും നല്ല തീപ്പൊരി പോലെ അവര് നിൽക്കുക അവരുടെ ഇതില്. അപ്പൊ ആ ഒരു ഇതിലാണ് പപ്പ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നത്. അങ്ങനെ വന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഒരു ഞങ്ങൾ നാട്ടിൽ വന്ന് ഏതാണ്ട് ഒരു എനിക്കൊരു 4 വയസ്സുള്ളപ്പോഴാണ് പിന്നെ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് അന്നേരം അവരെ അറിയുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയില് ഒരു ഏകദേശം രാത്രി ഒരു 9:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു ഇടയായി. എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് ഒരു സഹായം ചെയ്യാതെ പൊക്കളാൻ, എന്നുവെച്ചാൽ ഒരു വിശ്വാസത്തിൽ അറിഞ്ഞുകൊണ്ട് പപ്പ. ഞാനിപ്പോഴും ആ രാത്രി ഓർക്കുന്നുണ്ട്, ഒരു രൂപ പോലും എന്റെ പപ്പടെ ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ജോലി റിസൈൻ ചെയ്തു പപ്പ അവിടുന്ന് കുഞ്ഞിനെ നോക്കേണ്ട കാര്യം.
അതുകൊണ്ട് അപ്പ അമ്മ നാട്ടിൽ വന്നു. അങ്ങനെ ആ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഒരു 9:30 ആയപ്പോ അപ്പോഴും ആ സമയം ഓർക്കുന്നു. പിന്നെ എന്റെ സഹോദരൻ അവന് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ദൈവം ഇപ്പോൾ ഒത്തിരി മാറ്റമാണ് കൊടുക്കുന്നു, ഒത്തിരി മാറ്റം. ഞങ്ങൾക്ക് അത്ഭുതം കൂറുമാറ് എന്ന് വെച്ചാൽ കുഞ്ഞിനെ കിട്ടുമോ തന്നെ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. കുഞ്ഞിന് അസുഖം വരുമ്പോൾ നല്ല സാമ്പത്തികമുള്ള ഒരു വീടായിരുന്നു, പക്ഷെ കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ലാതെ ഭാരപ്പെട്ട ദിവസങ്ങളുണ്ട്. അപ്പം പിന്നെ മമ്മി ഈ കുഞ്ഞിനെ നോക്കേണ്ടതായിരുന്നു. മമ്മി അവിടുത്തെ ജോലി ഇത് റെസ്റ്റ് ചെയ്തു നാട്ടിൽ വന്നു. എന്നിട്ട് ഞാനിപ്പോഴും മമ്മി രാത്രി എടുത്തു വെച്ച് കരയിൽ നിന്നൊക്കെ ഓർക്കുന്നുണ്ട്, മമ്മിയും പപ്പയും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ഒരു നിർവാഹവും ഇല്ല. അത് കാരണമല്ല മറ്റ് പല പ്രയാസങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. പക്ഷെ ദൈവം തന്നാണെങ്കിൽ ദൈവം എന്നെ ജീവൻ തരണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള ഒരു പ്രാർത്ഥന അവരുടെ പപ്പയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവം അത്ഭുതകരമായി അവനെ വിളിച്ചു. അവനിപ്പം 10 കഴിഞ്ഞ് 10 നല്ല മാർക്കുണ്ടായിരുന്നു, +2 നല്ല മാർക്കുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം തന്നെ അവനിപ്പം ഓട്ടോമൊബൈൽ ഡിപ്ലോമയാണ് എടുത്തത്, അതിന്റെ എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ വളരെ അവന്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. അത് അത്ഭുതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ പോകുന്നുണ്ടെങ്കിലും പക്ഷെ വലിയ സഹകരണം അവർ നമ്മളോട് കാണിക്കുന്നില്ല ഒരു കാര്യത്തിലും. പിന്നെ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വീട് പോലും അറിയാലോ, ഒന്നുമില്ലാത്ത അവസ്ഥ ഇറങ്ങുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒന്നും മുമ്പിൽ കാണുന്നില്ല. അങ്ങനെ വിശ്വാസത്തിന്റെ പുറകിൽ ഇറങ്ങിയാണ്. പക്ഷേ ദൈവം ഇന്നത്തെ ഞങ്ങൾ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ആ ഒരു അവരെക്കാട്ടിലും എന്ന് വെച്ചാൽ ഇരട്ടിയുടെ ഇരട്ടി ഇരട്ടി ദൈവം ഞങ്ങൾക്ക് തന്നു. അത് ഭയങ്കര എന്ന് വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ആ വീടിന്റെ വിതമിപ്പായിരുന്നു. വീട്ടിൽ വന്ന് ചോദിച്ചു പപ്പായുടെ, പക്ഷെ നമുക്കതിൽ കൂടുതൽ ദൈവം തന്നത് കാരണം. അതുകൊണ്ട് മാത്രമല്ല ദൈവം നമുക്ക് അന്ന് നമ്മൾ വിട്ടതാണ്, അത് പേരിൽ നമുക്കൊന്നും അതൊന്നും ഇതുവരെ മേടിച്ചിട്ടുമില്ല. പക്ഷെ അതിലും അത്ഭുതകരമായിട്ട് ഭയങ്കര ദൈവം നമ്മളെ നടത്തുന്നു. അതിന്റെ അത് പിന്നെ പറഞ്ഞ അവർക്ക് ഇരട്ടിയുടെ ഇരട്ടി ദൈവം നമുക്ക് തന്നു. അവരുടെ മുമ്പില് ദൈവം നമ്മളെ മാനിച്ചു. അതുപോലെ അവരുടെ വീട് പണിവാൻ ദൈവം നമ്മളെ കൊണ്ട് ഇടയാക്കി. അവർക്കുള്ള വീടുകൾ പണിവാൻ ദൈവം നമ്മളെ കൊണ്ട് സഹായിച്ചു. പിന്നെ മമ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ പുരോഹിതന്മാരുള്ള ഒരു കുടുംബമാണ്. അതിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വരാനുള്ള മെയിൻ കാരണം മമ്മിയുടെ ഫാമിലിയിലുള്ളത് ഒരു സപ്പോർട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ മമ്മിയുടെ ഏറ്റവും ഇളയ സഹോദരൻ, അവർ 10 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ ആള് പുരോഹിതനാകാൻ വേണ്ടി ഇവിടെ പോയതാണ്, സെമിനാരി പോയതാണ്. പക്ഷേ അവിടുന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചു. ഇപ്പൊ അദ്ദേഹം ദുബായിലുണ്ട്, ജിംസൺ ജോസഫ് എന്നാണ്. അതിനു വേണ്ടി ഇപ്പൊ ശക്തമായിട്ട് നിൽക്കുന്നു. അതുപോലെ ആ ഒരു ഫാമിലി തന്നെ ഒരു 3-4 കത്തദാസന്മാരെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. പിന്നെ പപ്പയും മമ്മയും ഇപ്പൊ പപ്പ കുറച്ചുനാൾ വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്, ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നു. മമ്മിയും നാട്ടിലുണ്ട്. പിന്നെ കുടുംബം ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്നു, വളരെ സന്തോഷമായ രീതിയിൽ കുടുംബം മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് എന്റെ സാക്ഷ്യം. ഇനി ഷാരോന്റെ ടെസ്റ്റിമണി കേട്ടപ്പോ എനിക്ക് എന്ത് തോന്നിയെന്ന് അറിയാമോ? നമ്മള് ദൈവത്തെ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങള് താപ്പോട്ടല്ല പോയത്. നമ്മള് എന്താ പറയാ, ഒരു പ്രൗഡ്നെസ് ഇല്ലേ ഞങ്ങളുടെ ഫെയ്ത്ത്, ഞങ്ങൾ അതിന്റെ ഇത് കണ്ടു, അതിന്റെ ആ ഒരു ഫ്രൂട്ട് കണ്ടു എന്നുള്ള പറയുന്ന ആ ഒരു പ്രൗഡ്നെസ് എനിക്കത് എനിക്ക് ആ ഒരു എന്താ പറയാ അത് ഫീൽ ചെയ്യാൻ പറ്റി. ആൻഡ് യു ആർ സോ പ്രൗഡ് ദാറ്റ് യു ആർ സേവിങ്, നമ്മൾ ദൈവത്തെ സേവിക്കുന്നു എന്ന് അത് എന്താ പറയാ അത് പറയുന്നതില് ഭയങ്കര പ്രൗഡായിട്ട്. അതാണ് ഏത് സോങ് എടുത്താലും ഷാരോൺ അത് ഫീൽ ചെയ്താണ് പാടുന്നത്. അത് അനുഭവത്തിന്റെ ഇതുകൊണ്ടായിരിക്കാം, സോ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ആൻഡ് ഐ റിയലി എന്താ പറയാ സല്യൂട്ട് ചെയ്യുന്നു തന്നെ പറയാം. കാരണം ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് പപ്പയും മമ്മിയും, നോട്ട് യു നോട്ട് യു പപ്പനെ മമ്മീനെ, ബിക്കോസ് അവർ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും സഹിച്ചിട്ടൊക്കെ നിന്നിട്ട്. ആൻഡ് എന്താ പറയാ, നമ്മൾ പറയത്തില്ല, ബൈബിളിൽ തന്നെ പറയല്ലേ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കണ്ടറിയുന്ന. സോ ലിറ്ററലി അത് മറ്റുള്ളവർ കാണാൻ ഇടയായി അല്ലേ. ഐ എം സോ ഹാപ്പി ഫോർ യു മോനെ. നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ ദൈവം കൊണ്ട് നടത്തുന്നു. ഞാൻ വിചാരിക്കാത്ത പോലും ഇടങ്ങളിലാണ് ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒത്തിരി അറിയപ്പെട്ടില്ലെങ്കിലും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങൾ സ്റ്റേജുകളിൽ ദൈവം കൊണ്ട് നടത്തുന്നു അവരുടെ മുമ്പിൽ. എന്ന് വെച്ചാൽ അവരും അങ്ങനെ വിചാരിച്ചില്ല, നമ്മൾ ആ ഒരു രീതിയിൽ പിന്നെ ഒന്നും അല്ലാത്തതായി പോകുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ നമുക്കറിയാലോ, ദൈവം മനുഷ്യൻ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല. അതെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്, അത് എന്റെ പേഴ്സണൽ. എന്റെ പപ്പ നമുക്കൊരു ഇതുണ്ട് എന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ ഒരു തലമുറ കാണുന്ന വെച്ചാല് നമ്മുടെ മാതാപിതാക്കള് സേവിക്കുന്ന ദൈവത്തെ ആ മക്കള് സേവിക്കുന്ന വെച്ചാല് ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാല് അപ്പം അവർ ഇപ്പൊ നമ്മള് പറയുന്നുണ്ട്
അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. പക്ഷെ അവർക്കെല്ലാം അതൊരു ദൈവമാണ്, പക്ഷെ എനിക്ക് ആരായിരുന്നു? നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന കേട്ടു, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്റെ ദൈവമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളാറില്ല. പല കാര്യങ്ങളിലും പലരും പ്രാർത്ഥിക്കുന്നതിനാണല്ലോ അത് എന്റെ ദൈവമാ, അത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ആവശ്യങ്ങൾ അറിയും. അങ്ങനെ പല അവരുടെ മുമ്പിൽ ദൈവം എന്നെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഓരോ ദിവസക്കാലവും ഓരോ സമയത്തും ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഓരോ ദിവസം. എന്ന് വെച്ചാല് പട്ടിണി കിടന്നിട്ടില്ലെന്നല്ല, പട്ടിണി കിടന്നിട്ടുണ്ട്. നമ്മള് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ പേരെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്, പാസ്റ്റർമാർ പക്ഷെ വിശ്വാസികളുടെ മക്കളും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ദൈവം മുമ്പോട്ട് കൊണ്ടുപോയി. എന്ന് വെച്ചാല് എന്റെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ ഇപ്പഴല്ല, ഇപ്പം ദൈവം സഹായിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി പ്രശ്നത്തോടെയും പ്രയാസങ്ങളോടെയും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാല് ഉള്ളവനായിട്ടൊന്നും അല്ല, ബുദ്ധിമുട്ടുകൾ സഹിച്ചു. പക്ഷെ ദൈവം എത്രത്തോളം കൊണ്ടുവന്നു, നടത്താൻ ദൈവം ശക്തനാണ് വിശ്വസിക്കുന്നു. അതല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും എന്നെ കേൾക്കുന്നവരോട് എല്ലാം പറയാനുള്ളത്, ഒത്തിരി പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പക്ഷേ വിശ്വാസത്തിന് വേണ്ടി എന്റെ പപ്പായും അമ്മയും നിന്നുകൊണ്ട് ദൈവം ഞങ്ങളെയും അതിനെ ആ രീതി വളർത്തിയത് കൊണ്ട് അങ്ങനെ മുമ്പോട്ട് വരുന്നു. താങ്ക് യു സോ മച്ച് ശരൺ. നമുക്കൊരു പാട്ട് കേട്ടാലോ? പാടാമോ ഒരു പാട്ട്? ഒരു പാട്ട് പാടാമോ? നീ തകർന്നിടുവ നോക്കി നിന്നോരല്ല കാണുന്നു നിൻ മുൻപിൽ ീരുവാറല്ല കാണുന്നു നിൻ മുൻപിൽ ശാലവാ യഹോവാദിനുതിയ വഴികളെ നീ പോലും അറിയ വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്റെ ജടിച്ചു തകർന്നു പോകാതെ കരുതലിൽ കരഞ്ഞി തകർന്നു പോകാതെ കരുതലിൽ കരഞ്ഞി നടത്തിയ വഴികളിൽ മഴ പെയ്യട്ടെ നദികൾ കൊണ്ടട്ടെ താങ്ക് യു ശരൺ. ആക്ച്വലി ഇത് എന്റെ റിക്വസ്റ്റ് പാടിയതാണ്, ബട്ട് ഈ ഒരു ടെസ്റ്റിമണിയുമായിട്ട് ഭയങ്കര എന്താ പറയാ യോജിച്ചു നിൽക്കുന്ന ഒരു പാട്ടല്ലേ. ആക്ച്വലി എനിക്ക് ഈ പാട്ട് കേട്ടപ്പം, ഞാനിത് ഷാരോന്റെ കുറെ പാട്ടുകളുടെ ഒരു കൂട്ടത്തിൽ കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞങ്ങൾ എപ്പോഴും മിക്കവാറും ഈ വീട്ടിൽ പാടാറുള്ള ഒരു പാട്ടാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസിൽ എന്താ പറയാ യോജിച്ചു പോകുന്നൊരു പാട്ടാണ്. സോ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് നല്ല ഫീലോടെ കേട്ടപ്പോ അതാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഷാരോൺ ഇതെനിക്കൊന്ന് പാടുന്ന ഇന്നത്തെ ഷോയിലൊന്ന് പാടണ, ഇന്നത്തെ സെഷനിലൊന്ന് പാടണേന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ബട്ട് എല്ലാം ദൈവം എന്താ പറയാ നിയോഗം എന്ന് തന്നെ വിശ്വസിക്കുന്നു, കാരണം ഈ ടെസ്റ്റിമോണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടല്ലേ. താങ്ക് യു സോ മച്ച് ഷാരോൺ.
പിന്നെ പറയൂ, നാല് മക്കൾ എന്ന് പറഞ്ഞു, ബാക്കി ഒരാടെ കാര്യോ പറഞ്ഞോളൂ, ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ബാക്കി രണ്ടുപേരെ പഠിക്കുകയാണ്. പിന്നെ ഇപ്പൊ അറിയാലോ, സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് എപ്പോഴും നല്ലതായിട്ട് പ്ലേ ചെയ്യും. പിന്നെ മോള് നല്ലതായിട്ട് പാട്ട് പാടും. എന്നെക്കാട്ടുള്ള ഒരു 10 വയസ്സിന് ഡിഫറൻറ് ഉണ്ട് രണ്ടുപേർക്കും. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങള്. എനിക്ക് തോന്നുന്നു ഒരു കൊറേ കുട്ടികളെല്ലാം കൂടെ, എനിക്ക് തോന്നുന്നു അതിൽ ഒരു കുഞ്ഞു മാത്രം ഇരുന്നിട്ട് നിങ്ങൾ കൊറേ പേര് ഇരുന്ന് പാട്ട് പാടുന്ന കൊറേ സോങ്സ് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു മോള് ഇരുന്ന് പാടുന്ന സോങ്സ് ആയിരുന്നു. പിന്നെ പിന്നെ പിന്നെന്തോ, അവരിപ്പം അവര് മെഡിക്കലായിട്ട് അധികം സഹായിച്ചു, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. പിന്നെ മമ്മിയുടെ കാര്യം, നാട്ടിൽ ഐ പി സി പിന്നെ പറയും. മമ്മിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നല്ലോ. മമ്മിയുടെ കാര്യം, മമ്മി ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പം അത് കാരണം ഇപ്പൊ കുഞ്ഞിന്റെ ബേസില് 2011 ആളുടെ വീട്ടിൽ അന്ന് ജോലി എക്സ്ചേഞ്ച് ചെയ്താണ് മമ്മിയും പപ്പയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു പറഞ്ഞു. പിന്നെ നാട്ടിലായിരുന്നു, ഇപ്പൊ മമ്മി ഉണ്ട്, ഹൗസ് വൈഫാണ്. പ്രാർത്ഥിക്കുന്നു ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, നമ്മുടെ ഒരു എല്ലാത്തിനും ഒരു ഗൈഡ് കാണുമല്ലോ, അപ്പം മമ്മിയാണ് എപ്പോഴും വഴക്ക് പറയാനും എല്ലാത്തിനും ഒരു മുമ്പിൽ നിൽക്കാനും അമ്മയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും, എന്നുവെച്ചാ നമ്മള് നമുക്കൊരു കൂട്ടുണ്ടല്ലോ എപ്പോഴും, ഓരോരുത്തർക്കും ഓരോ കൂട്ടുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മിയാണ്. എന്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും, അതുപോലെ തന്നെ അമ്മയുടെ എല്ലാ കാര്യം എന്തെങ്കിലും വിഷമമാണെന്നുണ്ട് എന്നോട് പറയുകയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ കാര്യങ്ങളും, എടാ മക്കളുടെ കാര്യം, അപ്പം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ, എടാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും ഞാൻ മമ്മിയും കൂടാണ് ഷെയർ ചെയ്യുന്നത്. എപ്പോഴും മമ്മി ഇങ്ങോട്ട് ഷെയർ ചെയ്യും, ഞാൻ തിരിച്ച് ഷെയർ ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പം എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആദ്യം സംസാരിക്കും. അങ്ങനെ ദൈവം സഹായിച്ച്, പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ എങ്കിലും ദൈവം സന്തോഷകരമായിട്ട് ഓരോ ദിവസവും വളരെ അത്ഭുതകരമായിട്ട് ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതാണ് മമ്മിയുടെ കാര്യം. പപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഉള്ള പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പപ്പ. ഇപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആണ്, പേടിയുണ്ട്, പക്ഷെ പേടിയുണ്ട്, അതുപോലെ ബഹുമാനമുണ്ട്, അതുപോലെ ഞങ്ങളോട് ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇത്രയും വളർത്തിക്കൊണ്ട് വന്നു, നാല് മക്കളെ വളർത്തുന്ന ചില്ലറ കാര്യമല്ല. ഇത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ച് എത്രത്തോളം അധികം നടത്തുന്നു, അതൊക്കെയാണ് കാര്യങ്ങൾ. ആക്ച്വലി എനിക്ക് മമ്മിയുടെ കാര്യം പറയുമ്പോ എനിക്ക് ചെറുതായിട്ട് കുശുമ്പോ വന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എന്റെ മക്കൾക്കെല്ലാം അവരുടെ അപ്പനോടാണ് കാര്യം, അമ്മയോട് അധികം കാര്യമില്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നോട് ഇപ്പൊ ശാരൻ പറഞ്ഞില്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മമ്മിയാണ്, മമ്മി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയും എന്നോട് പറയുന്നത്. അപ്പം എന്റെ മൂത്തത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിന് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ അവൻ പറയും അവന്റെ പപ്പയാ, അവന്റെ പപ്പയുടെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണിത്. അങ്ങനെ ഇപ്പം എന്റെ ഹസ്ബൻഡും അങ്ങനെ പറയുന്നേ ഇപ്പോഴത്തെ കൊല്ലൊക്കെ മാറുന്നു നോക്കാം. നമുക്ക് അതെപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഹീറോ പപ്പായ, പപ്പ എപ്പോഴും പപ്പായാണ് നമ്മുടെ ഹീറോ. പക്ഷേല് എന്റെ കണ്ടുവരുന്നതെന്ന് വെച്ചാല് ആമ്പിള്ളേര് പൊതുവെ ഞാനാണ് കണ്ടുവരുന്നത്. പക്ഷെ ഞാനും അങ്ങനെ അടഞ്ഞ മമ്മിയായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് ഒരു പക്ഷേ പപ്പ ഒരു ഗൗരവക്കാരനായോണ്ടായിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്നുവെച്ചാൽ സ്നേഹമില്ലാഞ്ഞിട്ടും അങ്ങനൊന്നുമല്ല, പക്ഷെ ആള് ഗൗരവക്കാരനാണ് നമുക്ക് പറയാനൊരുപ്പോഴും. നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ട് അവതരിപ്പിക്കുന്ന അമ്മയായിരിക്കും. നമ്മള് ഡയറക്റ്റ് പറയാറില്ല ഒരു കാര്യം, അപ്പൊ അമ്മയോട് പറയാം അമ്മ പോയി അങ്ങോട്ട് പോയി അവതരിപ്പിക്കും. അതുപോലെ കേക്കാനുള്ളത് മമ്മി കേൾക്കും, വഴക്ക് പറയാം എന്നോടുള്ളത് മമ്മി വഴക്ക് പറയുന്നു മമ്മി കേൾക്കും. ഇതാണ് നടക്കുന്നത്. ഒരിടക്ക് വരെ നമ്മള് വഴക്ക് നേരിട്ട് വഴക്ക് ഇവിടെ വാടാന്നൊക്കെ പറയുമ്പോ ചെന്ന് വഴക്ക് കേൾക്കും.
പക്ഷെ ഇപ്പം മമ്മി കേൾക്കും നമുക്ക് വേണ്ടി, അതൊന്ന് നമ്മളോടൊപ്പം മുമ്പോട്ട് പോകും. ഷാരോൺ എവിടാ പഠിച്ചത്? മെമ്മോറിയൽ സ്കൂൾ. അത് ഓദറ തന്നെ ഉള്ള ഒരു കേരള സ്കൂളാണ്, അവിടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ പ്ലസ് ടു ചെങ്ങന്നൂരാണ് പഠിച്ചത്, പിന്നെ കോളേജ് ഇവിടെ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അങ്ങനെ വളരെ സംഭവമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിശേഷം പറയണേ മുമ്പ് എനിക്കൊരു വീഡിയോ കാണിക്കണം. അപ്പൊ ഞാൻ ഓക്കെ എംഎമ്മിന്റെ ഒരു വീഡിയോ ഓക്കെ. ദൈവമേ കാത്തരുൾക എംഎം സ്കൂളിന്റെ നാമം നിത്യമാനശ്വരമാ ലോകിക മാതൃകയാ നിത്യമാനശ്വര അധ്യാപകവൃന്ദവും വിദ്യാർത്ഥികളെല്ലാം വിജ്ഞാന വിദ്യുമ ya
നമ്മളിന്ന് രണ്ട് വീഡിയോ കണ്ടു. ഒന്ന് AMM മെമ്മോറിയൽ സ്കൂളിന്റെ ഒരെണ്ണം കണ്ടു, പിന്നെ രണ്ടാമത്തത് വീട്ടിലെ PYP ഒരു ഭാഗമാണ്. അങ്ങനെ രണ്ട് വീഡിയോസ് കണ്ടു. ആദിത്യന്റെ വോയിസ് കൊടുത്തിരിക്കുന്ന ഷാരോൺ ആണ്. അപ്പം നമുക്ക് അതിന്റെ ബാക്ക് സ്റ്റോറീസ് ചോദിക്കാം. എന്താണ് ഈ AMM മെമ്മോറിയൽ സ്കൂളിന്റെ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല വേർഡിങ്സ്, നല്ല ഇത്. അതെന്താണ് അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് കേൾക്കാം. പറയൂ ഷാരോൺ. ഓക്കെ, അതിന്റെ കാര്യം ശേഷം എന്ന് വെച്ചാൽ, ഞങ്ങളവിടെ ഈ പ്രേയറിന് പാടുന്ന പാട്ടാണ് അത്. അപ്പൊ നമുക്ക് സ്കൂൾ കോർ ടീം ഉണ്ടല്ലോ, അപ്പൊ അവര് പാടുന്ന പാട്ടാണ്. അപ്പൊ ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അപ്പൊ ഞങ്ങളിപ്പം ഇറങ്ങിയിട്ട് 2010 തോന്നുന്നു, 12 ആ സമയത്ത് ഇറങ്ങുന്നത്. അപ്പൊ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ജസ്റ്റ് ഒരു ഓർമ്മ ചെയ്തത്. അപ്പൊ അവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പൊ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ അവിടെ പഠിച്ച ഒരു കുട്ടിയെ പാടുന്ന ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞൊക്കെ ആ പാട്ടുകളൊന്നും അറിയത്തില്ല. അവരൊക്കെ പുതിയ ടീച്ചർമാർ മാറി, ഒത്തിരി പുതിയത് എല്ലാവരും എന്നെ പഠിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാവരും മാറി അവിടുത്തെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ പാടിയിട്ടാണ്. അപ്പൊ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ പല സ്കൂളിലുണ്ട്, ചില റിട്ടയർഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ നല്ല രസമുണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതിന്റെ ഫംഗ്ഷന് വേണ്ടി പാടിയതാണോ. പിന്നാണ് ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുടെ പ്രേയർ സ്ട്രോങ് ആണെന്നും. നിങ്ങൾ ബാച്ചിന്റെ പേരും ഞാൻ കണ്ടു. അപ്പം എനിക്ക് അതിന്റെ സ്റ്റോറി അറിയണം എന്നൊരു ആകാംക്ഷ തോന്നി. അതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ കണ്ട വീഡിയോ PYP വീട്ടിലെ PYP അല്ലേ? നമ്മുടെ പവർ വിഷനിലൊക്കെ ഏറിയതാണ് അല്ലേ? ഷാരോൺ, അങ്ങനെ എന്നാ പറയാം, നമ്മള് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്കൊരു ടാലന്റ് കിട്ടുമ്പോൾ നമ്മളത് ട്രേഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ദൈവത്തിന് നമുക്ക് വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് തരാൻ ഒരു എന്താ പറയാ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നത് അല്ലേ. നമ്മളിപ്പം ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, നമുക്കൊരു ടാലന്റ് ദൈവം തന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവം വിചാരിക്കും, ഇവ മടിയാണ് അല്ലെങ്കിൽ ഇവള് മടിച്ചിയ, കൊടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, കുഴിച്ചിടത്തേ ഉള്ളൂ എന്നൊരു ഫീല് വരും അല്ലേ. പക്ഷെ എന്നാ നമ്മളത് ഒത്തിരി ട്രേഡ് ചെയ്ത് ഒത്തിരി യൂസ് ചെയ്ത് അനേകർക്ക് ഒരു അനുഗ്രഹമാകുമ്പോൾ ദൈവത്തിന് ഭയങ്കര ഒരു ഇഷ്ടമാണ്, നമ്മളോട് കൂടുതൽ ഇഷ്ടം വരും, നമ്മൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരാം. അതുകൊണ്ടാണ് നമ്മൾ സാധനം കേൾക്കാറില്ലേ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും എന്നൊക്കെ ചിലർ പറയുന്ന കേൾക്കത്തില്ലേ. അത് ഇതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടം കൂടുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റീസും ഷാരോൺ അങ്ങനെ മിസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അല്ലേ. നമുക്ക് കാരണം എന്നാ വെച്ചാല്, നമുക്ക് നമ്മളെന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നമ്മൾക്ക് മറ്റ് അവസരങ്ങൾ വരണമെന്നില്ല. എന്നുവെച്ചാല് നമുക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഒരിക്കലും ചിലപ്പം വെച്ചാൽ ചിലപ്പോഴൊക്കെ അത് ലഭിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഇതാകണമെങ്കിൽ അത് ദൈവം കൂടെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അല്ലാതെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ദൈവം സഹായിച്ച് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആകണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും ദൈവത്തിന്റെ ഒരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലാന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ ഒരു കുറ്റമല്ല, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് മറ്റുള്ളവരുടെ ഒരു കുറ്റമല്ല, അതൊരു മനുഷ്യ സഹജമാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലെന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ സപ്പോർട്ട്, നമുക്ക് എല്ലാം ഉള്ളപ്പോ നമുക്ക് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ, പക്ഷെ ഒന്നും ഇല്ലാത്തപ്പോ ആരുമില്ല. അത് ഒരു സ്വാഭാവികമാണ്, നമ്മളിപ്പോ കണ്ടുവരുന്ന കാര്യമാണ്. എല്ലാം ഉള്ളവരുടെ കൂടെ എല്ലാവരും ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ലാത്തവന്റെ കൂടെ ആരും കാണത്തില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്ത സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എനിക്ക് തരുന്ന അങ്ങനെ വലിയ രീതി കോണ്ടാക്റ്റുകളൊന്നും ഇല്ല അങ്ങനെ അധികം ആൾക്കാരോട്. പിന്നെ എന്ന് വെച്ചാല് കോണ്ടാക്ട് ഇല്ലെന്നല്ല, ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളിപ്പോ കണ്ടുവരുന്നില്ലേ. മ്യൂസിക് ഫീൽഡിലാണെങ്കിൽ തന്നെ എന്റെ ഒരു ഫീൽഡ് ആ ഒരു മേലെ വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഇതില്ല, പക്ഷെ ദൈവമായിട്ട് ഓരോ അവസരങ്ങൾ ദൈവം ഒരുക്കി തരുന്നു. അങ്ങനെ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നു. ഷാരോണിനെ കുറിച്ച് ഭയങ്കര ഒരു കംപ്ലൈന്റ് ഉണ്ട്, അറിയാമോ എന്താണ്? ഇല്ല, ഷാരോൺ റിപ്ലൈ വരത്തില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെന്താ അങ്ങനെ? അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ജസ്റ്റ് അങ്ങനെ ഒന്നി ചിലപ്പോ ശ്രദ്ധിക്കാറില്ലായിരിക്കും. എന്ന് വെച്ചാൽ വലിയ ഇതൊന്നും ആയിട്ടല്ല, അതെന്താ അറിയത്തില്ല. ചിലപ്പോ അന്നേരം ചിലപ്പോ നോക്കുമ്പോ ഒന്നി വർക്കില്ല വല്ലതായിരിക്കും. അപ്പൊ
ഒന്ന് ചിലപ്പോ പിന്നെ കൊടുക്കാന്ന് ഓർത്ത് ചിലപ്പോ അങ്ങ് വിട്ടുപോകും കാര്യം. പിന്നെ ഇത് പറയാൻ കാരണം ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ, അങ്ങനെ വലിയ ജാടയൊന്നും അല്ല, പാവൊരു ചെറുക്കനാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങള് തമാശയായിട്ട് ഷാരോൺ ശരിക്കും ഞങ്ങള് ഞാനിങ്ങനെ ഒരു ഇത് കണ്ടു, പ്രോഗ്രാം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ അവരുടെ അടുത്തുനിന്ന് നമ്പർ മേടിച്ചു. എന്നിട്ട് ഞാൻ എത്ര ആള് വെയിറ്റ് ചെയ്തെന്ന് ആർക്കും അറിയത്തില്ല, ബിക്കോസ് ഷാരോണ മെസ്സേജ് വായിക്കത്തില്ല. എന്താ പറയാ, നമ്മള് അങ്ങനെ വലിയ ചാടയായിട്ടോ അങ്ങനെ ഇല്ല, നമ്മൾ സംസാരിച്ചു വരുമ്പോ നമുക്ക് മനസ്സിലായത് ഒരു പാവം ചെറുക്കനാ, അതെന്തോ നമുക്കൊരു എന്താ പറയാ ഇത് തോന്നും, അതിശയം തോന്നും. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പിലൊന്നും അധികം ആക്റ്റീവ് അല്ലാത്ത ചെറുക്കന്മാരുണ്ടോ, പക്ഷെ ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിന്റെ തന്നെ റിപ്ലൈ ഇട്ടാൽ ഞങ്ങൾ എപ്പോഴും തമാശയായിട്ട് പറയുന്നത് ഷാരോന്റെ തന്നെ റിപ്ലൈ ഇട്ടാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ചുമ്മാ തമാശക്ക് പറഞ്ഞതാ കേട്ടോ. എനിവേ അല്ല, ഞാനെല്ലാം യൂസ് ചെയ്യാം കേട്ടോ, വാട്സപ്പ് എല്ലാം നല്ല ആക്റ്റീവ് ആണ്. പക്ഷെ അല്ല, ആദ്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് ആരാന്ന് വലിയ പിടുത്തില്ല, അതുകൊണ്ട് സംസാരിച്ചു വരുമ്പോഴല്ലോ പുതിയ വർക്ക് വരുന്നുണ്ടല്ലോ, പുതിയ വർക്കിനെ കുറിച്ച് സംസാരിച്ചാലോ. ആ, പുതിയ വർക്ക് വരുന്നുണ്ട്, പാട്ട് എഴുതിയിട്ട് ഒരു 4 വർഷമായി. ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്, പാട്ടിന്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ അതെന്റെ സാഹചര്യത്തിൽ നിന്ന് എഴുതിയതാണ്. എന്റെ സാഹചര്യത്തിൽ വെച്ചാൽ ഞാൻ എഴുതിയ വരികളല്ല, ദൈവം എനിക്ക് തന്ന വരികളാണ്, ദൈവം തന്ന വരികളാണ് വെച്ചാൽ ഒരു പാട്ട് എഴുതണമെന്ന് ഉദ്ദേശിച്ച് എഴുതിയതല്ല. പിന്നെ അതിന്റെ ട്യൂണും ദൈവം എനിക്ക് തന്നതാണ്. അപ്പൊ 2-3 സ്റ്റേജുകളിൽ പാടുവാനിടയായി, അവിടെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടു. അത് ബേസിക് എന്ന് വെച്ചാൽ എന്റെ അനുഭവമാണ് മൊത്തം, എന്റെ ജീവിതത്തിൽ എനിക്ക് വന്ന എന്റെ പ്രയാസങ്ങളും എന്റെ പ്രശ്നത്തിലും ഇറങ്ങി വന്ന ദൈവത്തെയാണ് അവിടെ പറയുന്നത്. അതിനകത്ത് ഞാനിപ്പോ എഴുതിയ വരികൾ എന്ന് പറഞ്ഞാല് കർത്താവിനെ എന്ന് വെച്ചാൽ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും എന്ന് വെച്ചാല് അല്ലെല്ലാ നാട്ടിൽ ഞാൻ എത്തുമ്പോൾ വിൺമയമാകും ശരീരം, വിൺരൂപി നൽകുമോ എല്ലാം മാറും. അതിൽ പറയുന്ന വരികൾ പിന്നെ പറയുന്ന കുരുടർക്ക് കാഴ്ച, ചെവിടന് കേൾവി, ഊമനും മുടന്തരും എല്ലാം കുടിച്ചുവരും. അതെല്ലാം സംഭവിക്കുന്നത് കർത്താവിന്റെ വരവിലാണ്. ഒരു കണ്ണു കാണാത്ത വ്യക്തി അദ്ദേഹം ആദ്യം കാണുന്നത് അവന്റെ കർത്താവ് വന്നു കഴിയുമ്പോൾ അവനെ ആദ്യം കാണാൻ പോകുന്നത് കർത്താവിന്റെ മുഖമാണ്. അതുപോലെ ചെവി കേൾക്കാത്തവനാവുന്ന ആദ്യം കേൾക്കുന്നത് കർത്താവിന്റെ ശബ്ദമായിരിക്കും. അതുപോലെ അതെല്ലാം സംഭവിക്കുന്നത് കർത്താവിന്റെ വരവ്. നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അത് ഈ സഹജമാണ്, അത് നമ്മുടെ ഒരു കൂടപ്പിറപ്പ് പോലെ ഇങ്ങനെ പുറകെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതെല്ലാം മാറണമെങ്കിൽ കർത്താവിന്റെ വരവിലൂടെ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു വരിയാണ്. എന്നുവെച്ചാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാമല്ലോ, നമ്മുടെ വചനപ്രകാരം നിർണയപ്രകാരം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, വാക്യത്തിലുണ്ട്. പക്ഷേ നമ്മൾ അത് പലപ്പോഴും മനസ്സിലാക്കാറില്ല. ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വരികളെല്ലാം അങ്ങനെയാണ് കർത്താവ് എന്ന് വെച്ചാൽ കർത്താവിന്റെ വരവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ 2-3 പാട്ടുകളെല്ലാം സാധിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചാല് ഈ മാർച്ചിൽ അത് ഇറങ്ങേണ്ടതായിരുന്നു. ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും അതുപോലെ ഈ കോവിഡിന്റെ ഈ പ്രയാസങ്ങളൊക്കെ അതുകൊണ്ടാണ് നീട്ടിപ്പോയത്. ഓൾറെഡി എന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ച നല്ലൊരു അനുഗ്രഹീതമായ ഗാനം പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു. കേട്ടോ, കാരണം എന്താണെന്നറിയാമോ, ഈ നമ്മൾ എപ്പോഴും പറയുന്നവരാണ് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ എപ്പോഴും കുറ്റം മാത്രം പറയുന്ന, അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ എപ്പോഴും കാണാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ പുതിയ തലമുറ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നതിൽ ആ ഒരു പ്രത്യാശ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒത്തിരി ആ ഒരു വിശ്വാസം പ്രത്യാശ എന്നൊക്കെ കാണാനുണ്ടല്ലോ. ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്, ബിക്കോസ് നമ്മള് നമ്മളെ പോലെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പഴയ തലമുറ എന്ന് പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് ഒത്തിരി എന്താ പറയാ എക്സ്പീരിയൻസും എല്ലാം ഉണ്ട്, അവരവരുടെ കഷ്ടതയിൽ നിന്ന് വന്ന. പക്ഷെ എന്നാലും പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉള്ളപ്പം ചൂസ് ചെയ്തവരാണ് അല്ലെ. പഴയ തലമുറയ്ക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും അധികം ഇല്ലായിരുന്നു, പക്ഷെ ഇത്രയും വാസ്റ്റ് ആയിട്ട് ഓപ്ഷൻസും ഇത്രയും വാസ്റ്റ് ആയിട്ട് എല്ലാം കയ്യിലുള്ളപ്പം കർത്താവിനെ ചൂസ് ചെയ്യുക, ഇതാണ് ബെസ്റ്റ് എന്ന് തിരിച്ചറിയുന്ന തലമുറ എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ അല്ലെ. അങ്ങനെ അപ്പം കർത്താവിന് ഒത്തിരി ചെയ്യുന്നവരെയാണ്, അതൊരു വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും യൂത്ത് വളരെ അധികം ഒത്തിരി ദൈവത്തിന് വേണ്ടി ഒത്തിരി മിനിസ്ട്രി അങ്ങനെ ഒത്തിരി ചെയ്യുമ്പോൾ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക. നമ്മളൊരു കവർ സോങ് ചെയ്തല്ലേ ഷാരോന്റെ, ഒരു കവർ സോങ് ഞാൻ കേട്ടായിരുന്നു. ഏതായിരുന്നു അത്? അത് എന്നെ
അത് ഡോൺ അച്ഛൻ ഡോൺ വരെ വിളിച്ചെന്ന് പറഞ്ഞ പ്രിയ അച്ഛൻ എഴുതിയ പാട്ടാണ് അത്. അത് സത്യം പറയുന്നത് ഞാൻ അത് പാടാനുള്ള കാരണം അതിനകത്തോടെ ഞാനൊരു സാക്ഷി ഒരു ടെസ്റ്റോണി ഞാൻ കേട്ടായിരുന്നു. അച്ഛാന്റെയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു അന്ന എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ടെസ്റ്റോണി ഞാൻ ആ പാട്ടിലൂടെ ഞാൻ കേട്ടു. അത് എന്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ടച്ച് ചെയ്തു ആ പാട്ട്. അതുകൊണ്ടാണ് അത് പാടാൻ ഇടയായത്. അത് മാത്രമല്ല, ഈ എനിക്ക് ഈ പാട്ടുകൾ ഇറക്കുന്നതിന് മുമ്പ്, നമ്മുടെ സ്വന്തം വർക്ക് ഇറക്കുന്നതിന് മുമ്പ് നമ്മളൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്കൊരു പ്രൊമോഷനും വേണം. അപ്പൊ അതിനുമുമ്പ് ജസ്റ്റ് ഒരു കവർ സോങ് ഇറക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ അത് ഇറക്കി. മറ്റൊരു കവർ സോങ് ഞാൻ ആഗ്രഹമുണ്ട്, അതിനും വർക്കിനും കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് അന്വേഷിച്ചു നീ തന്നതെല്ലാം നന്മയ്ക്ക്, ആ വരികളിൽ തന്നെ ഉണ്ട് അപക്ഷങ്ങളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി അനക്കും. അങ്ങനെ ഒരു അർത്ഥം വരുന്ന അനുഗ്രഹമായ ഗാനമാണ്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് ചോദിച്ചാൽ വിട്ടു പോകുന്നൊരു കാര്യമാണ്, ഒരു ബാൻഡിന്റെ നെയിം കാണാനുള്ള കവർ ഫോട്ടോയിൽ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് സെറാഫിൻ ബാൻഡ്. അത് ഞാനും എന്റെ ഒരു സഹോദരൻ എന്റെ ഒരു കസിൻ ബ്രദറും കൂടെ തുടങ്ങിയാണ്. ജോയൽ എന്ന് പറയുന്നത് അവനൊരു ജോയലിന്റെ കാര്യം, അവനൊരു അനുഗ്രഹീതനായ നല്ലൊരു പാട്ടുകാരനാണ്. അതുപോലെ തന്നെ നല്ലൊരു കീബോർഡിസ്റ്റ് ആണ്. അതെ അതെ. അപ്പം നല്ലൊരു അവന്റെയും പാട്ടുകൾ, അവന്റെയും കുറെ കവർ സോങ്ങും അതുപോലെ പുതിയ സോങ്സ് ഒക്കെ അവന്റെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു അവനും. അവൻ വെച്ചു ചെറയിലാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ബാൻഡ് ആണോ അത്? അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള. ഓക്കെ ഓക്കെ. എനിക്ക് ആ ബാൻഡിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഒരു പേജിന്റെ അതിന്റെ ഇൻട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആത്മീയമായ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടാണ്, എന്താ പറയാ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മീയമായ ഉത്തേജനം തരുന്ന കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഇൻട്രോ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ ബാൻഡിനെ കുറിച്ച് ചോദിക്കാൻ കാരണം. ബേസിക്കലി നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്ന് നമുക്കൊരു ആഗ്രഹം വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് മതിയാവത്തില്ല. എന്ത് ചെയ്താലും നമുക്ക് മതിയാവത്തില്ല. എന്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എനിക്ക് ഇത് ചെയ്താൽ പോരാ, എനിക്ക് വേറൊരു കാര്യം ചെയ്യണം തോന്നും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ഇത്രയും ചെയ്താൽ പോരാന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ തന്നെ അതിനെ അനുവദിക്കത്തില്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ടൈം എടുത്തെന്ന് പറഞ്ഞാലും അത് ദൈവം എനിക്ക് നടത്തി തരുന്നുണ്ട്. എന്റെ മനസ്സിലെ ഓരോ എന്റെ മമ്മയുടെ ആഗ്രഹങ്ങൾ, അവര് പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ. നമ്മുടെ പേരൻസ് ആഗ്രഹിച്ചത് മക്കളോടൊക്കെ ചെയ്യുന്ന പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്റെ പേരൻസ് ആഗ്രഹിച്ചത് അത് മക്കളോട്, എന്റെ മമ്മി നല്ലതായിട്ട് പാട്ട് പാടും, അവര് ഈ കത്തോലിക്ക അവിടുത്തെ കൊയർ ടീമിലൊക്കെ ഉള്ള, എന്നുവെച്ചാൽ ആ സമയങ്ങളിലൊക്കെ വളരെ അവരുടെ സഭയിൽ വളരെ ശക്തമായിട്ട് നിന്ന ആൾക്കാരാണ്. ഒരാള് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഈ വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവര് അമ്മയുടെ എന്നുവെച്ചാൽ അതിനകത്ത് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ ഒതുങ്ങി മാറി, എന്നുവെച്ചാൽ അതിലൊന്നും സഹകരി അങ്ങനെ അതിലൊന്നും പോകാറില്ല. പക്ഷേ അത് മക്കളിലൂടെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അത് ദൈവം എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയങ്ങളൊന്നും ഒരാഗ്രഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് അത് നടക്കത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴും ഓരോ സമയങ്ങൾ ദൈവം അതിന് വെച്ച് ഒരു സമയം വെച്ചിട്ടുണ്ട്, അത് ആ സമയത്ത് നടക്കും. പിന്നെ ചിലവൊക്കെ നമ്മൾ ചോദിച്ച് മേടിക്കാറുണ്ട് കർത്താവിന്റെ കയ്യിൽ നിന്ന്. എന്നുവെച്ചാൽ കർത്താവ് നമുക്ക് കർത്താവിന് തരാൻ താല്പര്യമില്ലെങ്കിലും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് കർത്താവ് നമുക്ക് തരാറുണ്ട്. അത് പക്ഷെ കർത്താവ് തരുന്നതിനെക്കാട്ടിലും മുമ്പേ മേടിക്കുന്നതിനൊക്കെ അതിന് പിന്നെ ഓരോ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദൈവം ഒരു ഒന്നിനൊരു സമയം വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനു മുമ്പ് വേണം 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 എന്ന് പറഞ്ഞ് നമ്മൾ അത് മേടിച്ചു കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ കർത്താവ് നമുക്കൊരു ടൈം തന്നിട്ടുണ്ട് അത് ചെയ്യാൻ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നുവെച്ചാൽ അതെന്റെ ഒരു ജീവിതത്തിന്റെ അനുഭവമാണ്. പല കാര്യങ്ങളും ഞാൻ എടുത്തു ചാടി വേണം വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നുവെച്ചാൽ തരത്തില്ലെന്നറിയാം, പക്ഷെ എങ്കിലും പ്രാർത്ഥിച്ച് അത് മേടിക്കും. പക്ഷേ അതിന്റെ പോരായ്മകൾ നമ്മൾ അത് അനുഭവിക്കും. പക്ഷേ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു, അതാണ് കാര്യം. അപ്പം ദൈവം എല്ലാത്തിനൊരു സമയം വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാത്തിലും. നമുക്ക് കർത്താവ് നമുക്ക് ഒത്തിരി ആലോചനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർക്ക് എന്താ അത് നടക്കാത്ത. പക്ഷേ കർത്താവിന്റെ സമയത്ത് അത് നടക്കത്തുള്ളൂ. നമ്മൾ അതിനു മുമ്പ് ചോദിച്ച് മേടിച്ചു കഴിഞ്ഞാൽ
വളരെ ബുദ്ധിമുട്ടാണ് ആ കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് അതിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മളോർക്കും അങ്ങനെ നമ്മൾ പറയാം പ്രാർത്ഥിച്ച് തന്നാ അല്ലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ കർത്താവിന്റെ സമയം അതെല്ലാം ബെസ്റ്റ് ആയിരിക്കും. എപ്പോഴും നമുക്ക് കർത്താവിന്റെ എല്ലാം എപ്പോഴും കർത്താവിന്റെ ടൈം അത് ബെസ്റ്റ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ടൈം നമ്മുടെ ബെസ്റ്റ് ടൈം നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കർത്താവിന്റെ കൊടുത്ത കർത്താവ് എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്ത്. ട്രൂ ട്രൂ, സത്യമാണ് അതല്ലേ. നമ്മള് ചോദിച്ചു മേടിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പം ദൈവഹിതമാണോന്നില്ല. സത്യമാണ് ഷാരോൺ പറഞ്ഞത്, അത് നമ്മൾ ദൈവത്തിന്റെ സമയത്തിന് വിട്ടു കൊടുക്കുക, കുറച്ച് പേഷ്യൻസ് കാണിക്കുക അല്ലെ. കുറച്ച് പേഷ്യൻസ് കാണിക്കുമ്പം നമുക്ക് അതിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അല്ലെ. ആൻഡ് നമുക്ക് എൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ കേട്ടാലോ, ഷാരോന്റെ ഒരു പാട്ടും കൂടെ ഒന്ന് പാടാം. ക്രൂശം എടുത്തിനി ഞാൻ, യേശുവേ പിൻചൽ ഗയാ, താരിൽ താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഉണ്ടല്ലോ, ഞാൻ സാധാരണ വരുന്ന ഗസ്റ്റിനോട് ഇന്ന പാട്ട് വേണം ഇന്ന പാട്ട് വേണം എന്ന് ഞാൻ പറയാറില്ല കേട്ടോ. അവരവരുടെ കംഫർട്ട് സോൺ വെച്ചിട്ട് പാടാൻ പറയും. പക്ഷെ ഞാനത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് സോറി എന്ന് പറയണോ അതോ താങ്ക് യു എന്ന് പറയണോന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇന്ന് ഞാൻ പറഞ്ഞു ഷാരോനോട് പറഞ്ഞു, ഷാരോൻ വരുമ്പം ഈ രണ്ട് പാട്ടും മറക്കാതെ മിസ് ചെയ്യാതെ പാടണമെന്ന് പറഞ്ഞു. ബിക്കോസ് ഇനോ രണ്ട് സോങ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഷാരോന്റെ വോയിസിൽ കൂടെ കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അതിന് മുമ്പ് നമ്മളൊക്കെ ഒരു ഫേവറേറ്റ് സോങ് കാണുമല്ലോ, അപ്പൊ അങ്ങനെ വണ്ണം മൈ ഫേവറേറ്റ് സോങ്സ് ആണ് ഇത് രണ്ടും. അപ്പം അത് ഷാരോന്റെ കുറച്ച് ക്ലിപ്സ് ഞാനിങ്ങനെ കേട്ടപ്പം എനിക്ക് അതിൽ നിന്നും ബെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ കുറെ എന്താ പറയാ പവർഫുൾ എന്നൊക്കെ തോന്നി. നമ്മുടെ ടച്ചിന് സോളിന് ടച്ച് ചെയ്യുന്ന തോന്നിയ രണ്ട് സോങ് ആണിത്. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് ദ റിക്വസ്റ്റ് ആൻഡ് ഇന്നത്തെ സെഷനിൽ വന്നതിന് താങ്ക് യു സോ മച്ച് ഷാരോൻ. ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്ന് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം ഓരോരുത്തരുടെ ബൈബിൾ ഓരോ ക്യാരക്ടറിന്റെ കാര്യം എഴുതി കാണും. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ദൈവം നമ്മൾ വിചാരിക്കും എന്തിനാ ദൈവം അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു യോഗ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ക്യാരക്ടേഴ്സ്. അപ്പം അവരെന്തായിരിക്കും ചെയ്തതെന്ന് അറിയുമോ, ഓരോ ഡിസിഷൻ എടുത്താണ് ഓക്കെ ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാൻ ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷനെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാനുള്ള ഒരു കാരണമായി തീരുന്നത്. ദൈവം നമുക്കൊരു ചോയ്സ് ഇത് തരും അല്ലേ, വില്ല് തരും, നമുക്കൊരു ഫ്രീ വില്ല് ആണത്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ ആര് എന്താണ് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ബാക്കി നമ്മുടെ ലൈഫിന് അങ്ങോട്ട് മുമ്പിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും. സോ എന്താ പറയാ ഷാരോന്റെ ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഫാമിലിയുടെ ഈ ഒരു ഡിസിഷൻ അതൊരിക്കലും എന്താ പറയാ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ലൈഫ് പന്നലാവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകാനോ ഒന്നുമല്ല. പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രശ്നത്തിൽ കൂടെയും കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾ എല്ലാ സിറ്റുവേഷനിലും കണ്ടിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ പാട്ടിലും ഷാരോന്റെ പാട്ടിലും എക്സ്പീരിയൻസിലും എല്ലാം ആ വാക്കുകളിൽ പോലും ആ ഒരു എന്താ പറയാ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അറിയുന്നത്. താങ്ക് യു സോ മച്ച് ഷാരോൺ, ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് സെഷൻ. താങ്ക് യു സോ മച്ച് ഡിയർ. പ്രത്യേകിച്ച് എന്നെ അതിലേക്ക് വെൽക്കം ചെയ്ത നല്ലൊരു പ്രോഗ്രാമാണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ച മോസസ് അച്ഛന്റെ പ്രോഗ്രാമാണ്, അത് വളരെ അനുഗ്രഹമായിരുന്നു. അതിന് മുമ്പ് ചേച്ചിയുടെ ആയിരുന്നു, ഞാനത് കണ്ടായിരുന്നു. എല്ലാം വളരെ അനുഗ്രഹമായി. ഓരോ ആ രണ്ട് സെക്ഷൻ ഞാനത് കണ്ടു. പ്രിയ മോസസ് അച്ഛൻ ഞാൻ കാണുന്നുണ്ടായിരുന്നു. വളരെ അനുഗ്രഹീതനായ നല്ലൊരു കീബോർഡിസ്റ്റ്, നല്ലൊരു പാട്ടുകാരനുമാണ്. അദ്ദേഹത്തിന്റെ സാക്ഷി എല്ലാം വളരെ നല്ലായിരുന്നു, അത് കണ്ടായിരുന്നു.
വൃത്തിയല്ലേ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ വളരെ അധികം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ, തുടർന്നും വിപുലീകരിക്കട്ടെ കാര്യങ്ങളെല്ലാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മോന, താങ്ക് യു സോ മച്ച്. ദൈവം ഒത്തിരി ധാരാളം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാടെയാക്കട്ടെ. പിന്നെ ഇനിയും വരാൻ പോകുന്ന പാട്ടുകളും റിലീസിങ്ങിനും എല്ലാത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അപ്ലിഫ്റ്റിംഗ് സോൾസിന്റെ അനദർ സെക്ഷൻ എവ്രി വീക്ക് നമ്മൾ വരുന്നതായിരിക്കും. സാറ്റർഡേയിൽ ഇനി ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, നമ്മൾ ആ ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ. And don't miss any session. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഓരോ സെഷനും ഓരോരുത്തർക്ക് അനുഗ്രഹമായി തീരുന്നു. നമ്മളിപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പം അത് ചിലപ്പം വേറെ ഒന്നിനും കൊണ്ടായിരിക്കത്തില്ല. നമ്മളിപ്പം നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്ത് പോയിരിക്കും അല്ലെ, നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്ത് പോകും. പക്ഷെ അത് കാണുന്ന ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഓരോ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അന്ന് വേണ്ടുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒരു താങ്ങായിരിക്കും അല്ലേ. അപ്പൊ എത്രയോ പേരെയോ ആണ് അങ്ങനത്തെ ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു ബ്ലെസ്ഡ് ആവാൻ വേണ്ടി, ഒരു ബ്ലെസ്സിങ് ആവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്താന്ന് വെച്ചാൽ അതിനുവേണ്ടിയാണ് ഓരോ സെഷനും നമ്മൾ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും പറയുന്നവർ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നും ഗുണമില്ല, അല്ലെങ്കിൽ ഒന്നും ആർക്കൊന്നും പ്രയോജനം വന്നില്ല, നല്ല ദാസിൽ നിന്നുള്ള വിളി കേൾക്കാൻ പറ്റിയില്ല, ഒരു പ്രയോജനം ഇല്ലാതെ പോലെ ഓടിയതും അധ്വാനിച്ചതൊന്നും വെറുതെ ആവാതെ ദൈവനാമോത്തത്തിന് മാത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സെഷനും കൂടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ ജോയിനിങ്, ഗോഡ് ബ്ലെസ് യു ആൾ.